ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വളരെ നല്ലൊരു ആലോചന, അതിശ്രേഷ്ഠമായൊരു ആലോചന ദൈവം നമുക്ക് തന്നു. നമ്മുടെ കർത്താവ് രാജാതിരാജാവും കർത്താതികർത്താവുമായിട്ട് ഭരണം ചെയ്യുന്നതായ ഒരു വ്യവസ്ഥ, അത് ഏറെ താമസിയാതെ വെളിപ്പെടുവാനായിട്ട് പോകുന്നു. ഈ ഭൂമിയിൽ തന്നെ 1000 ആണ്ട് കർത്താവ് രാജാവായിട്ട് വാഴും. അന്ന് സാത്താനെ 1000 ആണ്ടത്തേക്ക് റിമൈൻഡ് ചെയ്യും. സാത്താനെ റിമൈൻഡ് ചെയ്ത് എന്താ ഗുണമുള്ളത്? പിന്നെ ആർക്കും പാപം ചെയ്യാൻ സാധ്യമാവുകയില്ല. അങ്ങനെയുള്ളതായ ഒരു സമയം വരാൻ പോകുന്നു. ആ സമയം വേഗത്തിൽ വരണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. രാജ്യം വരണമേ. നമ്മുടെ അല്പനേരം ചിന്തയ്ക്കായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 23-ഉം 24-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ കർത്താവിൻ്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്ക് ഇരയായി പ്രാണനെ വിട്ടു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. പുതിയ നിയമത്തിൽ നമുക്ക് ഒരു 7 ഹേരോദ രാജാക്കന്മാർ കാണാനായിട്ട് കഴിയും. ആദ്യത്തെ ഹേരോദാവ് എന്ന് പറയുമ്പോൾ മഹാനായ ഹേരോദ രാജാവായിരുന്നു. അദ്ദേഹം പാർത്തിയൻസ് എന്ന് പറയുന്ന ആളുകളോട് യുദ്ധം ചെയ്ത് റോമാക്കാർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ റോമ സർക്കാരെ ഒരു പ്രോക്യുറേറ്ററായിട്ട് മാറ്റി എന്ന് പറഞ്ഞൊരു നികുതി പിരിക്കുന്ന ഒരു ആളായിട്ട് BC 47 അങ്ങനെ ഒരു അധികാരം നൽകി. എന്നാൽ BC 40 ഈ ഹേരോദാവിനെ രാജാവ് എന്നുള്ള ഒരു പദവി നൽകി. അങ്ങനെ മഹാനായ ഹേരോദാവ് ദി ഗ്രേറ്റ് അല്ലെങ്കിൽ മഹാനായ ഹേരോദാവ് എന്നുള്ള പേര് ഈ രാജാവിനുണ്ടായി. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ളതായ സമയത്ത് ഈ വിദ്വാൻമാർ വന്ന് അന്വേഷിക്കുന്നത് ഈ ഹേരോദ രാജാവിനോട് ആയിരുന്നു എന്ന് കാണുവാൻ കഴിയും. യേശു ജനിക്കുന്നത് എവിടെയാകുന്നു എന്നുള്ളതായ കാര്യം, യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെയെന്നുള്ളത് ഈ മഹാനായ ഹേരോദ രാജാവിനോടായിരുന്നു ചോദിച്ചത്. ഏകദേശം BC 4 ആ സംഭവം. അപ്പോൾ യേശുവിൻ്റെ ജനനം BC 4 ആയിരുന്നു. യേശുവിൻ്റെ ജനനശേഷം അധികം കഴിയുന്നതിന് മുൻപ് ഈ മഹാനായ ഹേരോദാവ് മരിച്ചുപോയി. ഈ ഹേരോദാവായിരുന്നു യെരുശലേം ദേവാലയം പണിതതായ രാജാവ്. അതുമാത്രമല്ല, ഇദ്ദേഹം അവിടെ ഒരു രംഗസ്ഥലം കൂടെ പണിത് ജാതീയമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടെ കൊണ്ടുവരുവാനായിട്ടും ശ്രമിച്ചതായ ഒരു രാജാവായിരുന്നു. ഇദ്ദേഹം വളരെ ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം കർത്താവിൻ്റെ ജനനസമയത്ത് വിദ്വാൻമാർ തൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നില്ല എന്ന് കണ്ട് ആ സമയം ചോദിച്ചറിഞ്ഞ് 2 വയസ്സിന് താഴെയുള്ളതായ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുവാനായുള്ള കൽപ്പന പുറപ്പെടുവിച്ചതായ ഒരു ആളായിരുന്നു ഈ രാജാവ്. ഈ രാജാവ് ഹേരോദ രാജാവ് മരിക്കുന്നതായ സമയത്ത് BC 4 മരിക്കുന്നത്, അദ്ദേഹം ഒരു കാര്യം ചെയ്തു. തൻ്റെ മരണസമയത്ത് ദേശം മുഴുവനും വിലപിക്കണമെന്ന് കരുതി ആ ദേശത്തുള്ളതായ നോബിളായിട്ടുള്ള നല്ല ധനവാന്മാരായ സ്ഥാനമുള്ളതായ ആളുകളൊക്കെ കൊട്ടാരത്തിലേക്ക് വരുത്തി പട്ടാളക്കാർക്ക് രഹസ്യമായ നിർദ്ദേശം നൽകി. ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണം? ഉടൻ തന്നെ ഈ ആളുകളെയും കൊന്നുകളയണം. കാരണം ദേശത്തൊരു വലിയൊരു വിലാപമുണ്ടാകണം. ഈ വിലാപത്തിൻ്റെ കാരണം ഹേരോദ രാജാവ് മരിച്ചതുകൊണ്ടാണെന്ന് മറ്റുള്ളവർ കരുതണം എന്നുള്ള രീതിയിൽ. അത്രയും ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു ഈ ഹേരോദ രാജാവ്. 2-ാമത്തെ ഹേരോദാവ് എന്നുള്ളത് ഹേരോദാവ് അന്തിപ്പാസ് എന്നുള്ളതായ രാജാവായിരുന്നു. അദ്ദേഹത്തിന് രാജാവ് എന്നുള്ളതായ പേര് ലഭിച്ചില്ല, എടപ്രഭു എന്നുള്ളതായ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. തിബര്യാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യനാട് വാഴുമ്പോൾ ഹേരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇദൂര്യ ത്രക്കോനിത്തി ദേശങ്ങളിലും ലുസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും. മതി. അപ്പൊ ഈ ഹേരോദാവ് അന്തിപ്പാസ്
അദ്ദേഹം ഒരു ഇടപ്രഭു മാത്രമായിരുന്നു, രാജാവായിരുന്നില്ല. അപ്പൊ ഹേരോദ, മഹാനായ ഹേരോദാവിന്റെ ആഗ്രഹം തൻ്റെ മക്കൾക്ക്, മൂന്ന് മക്കൾക്ക് രാജാവായിരിക്കാനായുള്ള ആഗ്രഹമായിരുന്നു. ഒരാൾക്ക് യഹൂദയിലും മറ്റേ ആൾക്ക് ഗലീലയിലും വേറൊരാൾക്ക് പെരിയയിലും ഒക്കെ രാജാക്കന്മാരായിരിക്കാനായുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കം. പക്ഷേ റോമാ സർക്കാരെ അതിനെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഈ ഹേരോദാവ് അന്തിപ്പാസ് എന്ന് പറയുന്നതായ മഹാനായ ഹേരോദാവിൻ്റെ മകനായ ഈ ഹേരോദാവിനെ ഒരു ഇടപ്രഭുവായിട്ട് ഇരിക്കേണ്ടി വന്നു. ഈ ഹേരോദാവായിരുന്നു സ്നാപക യോഹനാൻ്റെ തല ഖണ്ഡനം ചെയ്യുവാനായിട്ട് ഇടയാക്കിയ ഹേരോദാവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഈ ഹേരോദാവിൻ്റെ സ്വഭാവത്തെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം. ഹേരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് യെരുശലേമിൽ വന്നു പാർക്കുന്ന ഹേരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു. ഹേരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെക്കുറിച്ച് കേട്ടിരിക്കുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാം എന്ന് ആശിച്ചിരുന്നു. ഏറിയൊന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ട് നിന്നു. ഹേരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. അന്ന് ഹേരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു. ഹേരോദാവും പീലാത്തോസും തമ്മിൽ ആരായി തീർന്നു? എങ്ങനെയാ കാരണം? യേശുവിനെ പീലാത്തോസിന്റെ അടുക്കിലേക്ക് അയച്ചു. അപ്പോൾ യേശു നിമിത്തമായിട്ട് രണ്ട് ശത്രുക്കൾ മിത്രങ്ങളായിട്ട് മാറി. ഈ ഹേരോദാവിനെ പറ്റി പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 13 അധ്യായം 32 വാക്യത്തിൽ പറയുന്നത് കുറുക്കൻ എന്നാണ്. ഫോക്സ് രണ്ട് രീതിയിലും കുറുക്കെന്ന് പറയും. ഒന്ന്, വലിയ രാജാക്കന്മാരെ സിംഹമെന്നും ചെറിയ രാജാക്കന്മാരെ കുറുക്കനെന്നും വിളിക്കും. വേറൊരു രീതിയിലും കുറുക്കനെന്ന് വിളിക്കും, കൗശലക്കാരായ ആളുകളെ കുറുക്കന്മാരെന്ന് വിളിക്കുക. അപ്പൊ ഈ കർത്താവ് പറയുന്നുണ്ട്, ആ കുറുക്കനോട് ചെന്ന് പറയേ, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, ഈ സുവിശേഷം അറിയിച്ചുകൊണ്ട് ഞാൻ നിൽക്കും. പി ഹേരോദാവിനെ കർത്താവ് ഭയപ്പെട്ടില്ല. അവനെ വിളിച്ചു നിന്ന കുറുക്കനെന്ന്, നാട്ടുരാജാക്കന്മാരെ വിളിക്കുന്ന വേറൊരു പേരാണ് കുറുക്കനെന്നുള്ളത്. ഇങ്ങനെ കർത്താവിനെ ന്യായം വിധിക്കുവാനായിട്ട് ഈ കുറുക്കനായ ഹേരോദാവ് അന്തിപ്പാസ് ഇടവരുത്തി. അത് രണ്ടാമത്തെ ഹേരോദാവാണ്. ഹേരോദാവ് അന്തിപ്പാസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഹേരോദാവിൻ്റെ മകനാണ് ഈ ഹേരോദാവ്. അദ്ദേഹത്തിൻ്റെ ഭരണം BC 4 മുതൽ AD 39 വരെയായിരുന്നു ഈ ഹേരോദാവ് അന്തിപ്പാസിൻ്റെ ഭരണം. നമുക്ക് വേറൊരു ഹേരോദാവിനെ കാണാൻ കഴിയും. അർക്കലയോസ് എന്നാണ് ഈ ഹേരോദാവിൻ്റെ പേര്. മഹാനായ ഹേരോദാവിൻ്റെ ഒരു മകൻ തന്നെയാണ് ഈ അർക്കലയോസ് എന്നുള്ളത് നമുക്ക് കാണാം. മത്തായിയുടെ സുവിശേഷം 2 അധ്യായം 22 വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ യഹൂദയിൽ അർക്കലയോസ് തന്റെ അപ്പനായ ഹേരോദാവിന് പകരം വാഴുന്നുവെന്ന് കേട്ടതുകൊണ്ട് അവിടെ പോകുവാൻ ഭയപ്പെട്ടു. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് ഗലീല പ്രദേശങ്ങളിലേക്ക് മാറിപ്പോയി. മതി. അപ്പൊ ഈ അർക്കലയോസ് എന്ന് പറയുന്നതായ ഈ ഹേരോദാവ് യഹൂദ, അതുപോലെ തന്നെ ശമര്യ, ഏദോം എന്നിവിടങ്ങളിലെ ഇടപ്രഭുവായിട്ട് കഴിയുകയായിരുന്നു. രാജാവ് എന്നുള്ള പദവി ഇവർക്ക് ആർക്കും കിട്ടിയില്ല. മഹാനായ ഹേരോദാവിന് മാത്രമേ രാജാവായിട്ട് റോമ ഗവൺമെൻറ് അംഗീകാരം നൽകിയുള്ളൂ. മറ്റവരൊക്കെ ട്രെട്ടറാർക്കും അതുപോലെ തന്നെ എത്തനാർക്കുമായിട്ട് കഴിയേണ്ടി വന്നു, ഇടപ്രഭുവായിട്ട് കഴിയേണ്ടി വന്നു. രാജാവ് എന്നുള്ള പദവി അവർക്ക് ആർക്കും ലഭിച്ചില്ല. ഇദ്ദേഹം യഹൂദയിലും ശമര്യയിലും ഇദുമയയിലും ആയിരുന്നു ഭരിച്ചത്. AD 6 ഗോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി നാടുകടത്തി. ഇനി നാലാമതൊരു ഹേരോദാവുണ്ട്. ഈ ഹേരോദാവിൻ്റെ പേരാണ് ഫിലിപ്പ്. ഈ ഫിലിപ്പ് വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹേരോദാവായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6 അധ്യായം 22 വാക്യം വായിക്കാം. ഹേരോദയുടെ മകൾ അകത്ത് ചെന്ന് നൃത്തം ചെയ്തു ഹേരോദാവിനെയും വിരുന്നുകാരെയും പ്രസാദിപ്പിച്ച സമയം, മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക, നിനക്ക് തരാമെന്ന് രാജാവ് ഭാര്യയോട് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 3:1 വായിക്കൊണ്ടെന്ന് വായിക്കാം. തിബരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15 ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിനാട് വാഴുമ്പോൾ
ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതൂര്യ ത്രക്കോനിത്തി ദേശങ്ങളിലും ലുസാനിയാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും. ഈ ഫിലിപ്പോസും ഒരു ഹെരോദാവാണ്, അദ്ദേഹം ഇടപ്രഭുവായിരുന്നു. ഇദ്ദേഹമാണ് ഹെരോദാവ് അന്തിപ്പാസിന്റെ മകളായ ശലോമിയെ വിവാഹം ചെയ്തത്. ഈ ശലോമിയാണല്ലോ നൃത്തം ചെയ്തിട്ട് യോഹന്നാൻ സ്നാപകന്റെ തലയോയിച്ചത്. ആ ശലോമിയെ വിവാഹം ചെയ്തത് ഈ ഫിലിപ്പായിരുന്നു. എന്നാൽ ഇദ്ദേഹം സാധാരണ ഹെരോദാവുമാരെ പോലെയല്ല, ഇതുര്യ ത്രിക്കോനിത്തി എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹം ഭരിച്ചു. വളരെ മര്യാദക്കാരനായിട്ട് മരിച്ചു. കുറച്ചുകൂടി നീതി താല്പര്യമുള്ളതായ രാജാവായിരുന്നു ഈ ഫിലിപ്പ് രാജാവ്. ഇനി വേറൊരു ഹെരോദാവുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പേരിന് ഫിലിപ്പ് തന്നെയാണ്, ഹെരോദാവ് ഫിലിപ്പ്. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കാം. ഹെരോദ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയെ പരിഗ്രഹിച്ചതുകൊണ്ട്. ഈ ഫിലിപ്പോസ്, ഈ ഹെരോദാവ് ഫിലിപ്പോസിന്റെ ഭാര്യയാണ് ഹെരോദാവ് അന്തിപ്പാസ് തന്റെ ഭാര്യയായിട്ട് എടുത്തത്. എന്നാൽ ഈ ഹെരോദാവ് ഫിലിപ്പ് ഒരു സാധാരണ പൗരനായി ഒരു പ്രൈവറ്റ് ലൈഫ് ജീവിച്ചതായൊരു വ്യക്തിയായിരുന്നു. അധികാരമൊന്നുമില്ലാത്തവനായി സാധാരണ ഒരു വ്യക്തിയായിട്ട് ജീവിച്ചതായൊരു വ്യക്തിയായിരുന്നു ഈ ഹെരോദാവ് ഫിലിപ്പ്. ഇനിയുള്ളത് ഒരു ഹെരോദാവ് അഗ്രിപ്പ രാജാവുണ്ട്. നമുക്ക് പ്രവർത്തികളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-19 വരെ ആ ഭാഗങ്ങൾ വായിക്കേണ്ട, വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹെരോദാവ് അഗ്രിപ്പ, ഈ മഹാനായ ഹെരോദാവിൻ്റെ കൊച്ചുമകനായിരുന്നു ഈ ഹെരോദാവ് അഗ്രിപ്പ. ഇദ്ദേഹം റോമയിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. ക്ലൗദിയോസ് സീസറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് രാജപദവി ലഭിക്കാൻ ഇടവന്നു. ഇദ്ദേഹമാണ് അപ്പോസ്തോലന്മാരെ പീഡിപ്പിച്ചതായ ഹെരോദാവ്. AD 37 മുതൽ 44 വരെയുള്ള സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണസമയം. ഇനി വീണ്ടും നമുക്കൊരു ഹെരോദാവിനെ കാണാൻ കഴിയും. അത് ഹെരോദാവ് അഗ്രിപ്പ രണ്ടാമൻ. പൗലോസ് അപ്പോസ്തലന്റെ പ്രസംഗം കേട്ട് ഈ ഹെരോദാവ് അഗ്രിപ്പാവ് പറഞ്ഞു, നീ എന്നെ അല്പം കൊണ്ട് അധികം കൊണ്ട് നീ എന്നെ ക്രിസ്ത്യാനിയാക്കാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ സുവിശേഷം കേൾക്കുവാനായുള്ള താല്പര്യം കാണിച്ചതായ ആളായിരുന്നു ഹെരോദാവ് അഗ്രിപ്പ രണ്ടാമൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ചങ്ങല ഒഴികെ അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ നീ എന്നെ പോലെ ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈ അഗ്രിപ്പാവ് രണ്ടാമൻ സുവിശേഷം കേൾക്കാൻ താല്പര്യം കാണിച്ച ആളായിരുന്നു. എന്നാൽ ഹെരോദാവ് അഗ്രിപ്പാവ് ഒന്നാമനായിരുന്നു നൈ വായിച്ചതായ സമയത്ത് ഇവിടെ കണ്ടതായ വ്യക്തി. ഒരു ദൂതൻ അദ്ദേഹത്തെ അടിച്ചു, പുഴുക്കൾക്ക് ഇരയായി പ്രാണനെ വിട്ടു എന്ന് നാം കണ്ടതായ വ്യക്തി. നമ്മൾ വായിക്കുന്നുണ്ട്, എന്താ വായിക്കുന്നതെന്ന് വെച്ചാൽ, നിശ്ചയിക്കപ്പെട്ടതായ സമയത്ത് രാജാവ് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായവിസ്താരം നടത്തുകയാണ്. അതിന് കാരണമുണ്ടായിരുന്നു, സോർ സീദോൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കൊടുത്തിരുന്നത് ഈ ഹെരോദ രാജാവിൻ്റെ സ്ഥലത്തു നിന്നായിരുന്നു. എന്നാൽ രാജാവ് അവരുമായിട്ട് ഒരു വലിയൊരു അഭിപ്രായ വ്യത്യാസം വന്നു, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിർത്തി. അങ്ങനെ രാജാവിൻ്റെ പള്ളിയറക്കാരനായ ബ്ലസ്തോസിനെ സ്വാധീനിച്ച് അവർ രാജാവിൻ്റെ അനുവാദം വാങ്ങി, അവരുമായിട്ട് ഒരു സംസാരം നടത്തി അനുരഞ്ജനത്തിലേക്ക് എത്തി. നിശ്ചയിക്കപ്പെട്ടതായ ഒരു ദിവസം രാജാവ് അവിടെ ആവിഷ്ടനാകും. നിശ്ചയിക്കപ്പെട്ടതായ ദിവസം എന്ന് പറയുന്ന ജോസിഫസ് എന്ന് പറയുന്ന ആ യഹൂദ ചരിത്രകാരൻ പറയുന്നത്, നിശ്ചയിക്കപ്പെട്ടതായ ദിവസം എന്നുള്ളത് ക്ലൗദിയോ സീസർ എന്ന് പറയുന്നതായ റോമൻ സീസർ ഇദ്ദേഹത്തിൻ്റെ ഭരണസാമർഥ്യത്തെ പ്രതീർത്തിച്ചുകൊണ്ട് ഒരു വിരുന്നൊരുക്കി, ഇദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റിനായിട്ട് ഒരു വിരുന്നൊരുക്കി. ആ വിരുന്നൊരുക്കിയ ദിവസമായിരുന്നു ഈ ദിവസം. ആ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു, രാജവസ്ത്രം ധരിച്ചു. അന്നത്തെ ഈ രാജാവിൻ്റെ വസ്ത്രം എന്നുള്ളത് വെള്ളി ലോഹം കൊണ്ടുള്ളതായ, അതിൻ്റെ കനം കുറഞ്ഞതായ, കമ്പികൾ കൊണ്ടുണ്ടാക്കിയതായ വസ്ത്രമായിരുന്നു ഈ രാജാവ് അന്ന് അണിഞ്ഞിരുന്നത്. ആ രാവിലെ സമയത്ത് പൊതുവായ സ്ഥലത്ത് തൻ്റെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. സൂര്യരശ്മികൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിന്മേൽ അഴിച്ചതായ സമയത്ത് ഒരു വലിയ ശോഭ ഇതിക്കലെല്ലാം പരന്നു. കാണുന്നവർക്കൊക്കെ വലിയ അത്ഭുതമായി. രാജാവ് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അവിടെ നാം വായിക്കുന്ന കേൾക്കുന്നൊരു ഭാഗമുണ്ട്, ഈ സംസാരം കേട്ടതായ സമയത്ത് ആളുകൾ പറയുന്നുണ്ട്, ഇത് ഒരു ദേവൻ്റെ ശബ്ദം, ഇത് മനുഷ്യൻ്റെ
ശബ്ദമല്ല. അപ്പോൾ അപ്പോസ്തോലന്മാരെ പീഡിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചതായ ഒരു വ്യക്തി. നമുക്കറിയാം പത്രോസ് ജയിലിൽ നിന്നും രക്ഷപ്പെട്ട് അധിക സമയമായിരുന്നില്ല. യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ഇങ്ങനെ എല്ലാ പീഡയ്ക്കും സഭയുടെ നേരെ പീഡയ്ക്കായിട്ട് വന്നതായ ഒരാൾ. അതേസമയം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ ശബ്ദം കേട്ടപ്പോൾ ജനങ്ങളൊക്കെയും പറയുന്നു, ഇതൊരു ദേവന്റെ ശബ്ദം, മനുഷ്യന്റെ ശബ്ദമല്ല എന്ന്. നമ്മുടെ വായിക്കുന്നത് എന്താ, ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തെ അടിച്ചു, അദ്ദേഹം ക്രിമിക്കിരയായി പ്രാണനെ വിട്ടു. അടുത്തൊരു വാക്യം പറയുന്നുണ്ട്, എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം അവിടെ പറയുന്നു, അതിന് 24 വാക്യമായിട്ട്, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. നാം ഓർക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ എന്ത് ചെയ്യില്ല, അതിനെ ജയിക്കയില്ല. കർത്താവാണ് സഭയെ പണിയുന്നത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഹെരോദാവ് അഗ്രിപ്പാവ് 1 ശക്തനായ രാജാവായിരുന്നു. റോമ ഗവൺമെന്റിന്റെ മുഴുവൻ സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം സഭയെ പീഡിപ്പിക്കുവാനായിട്ട് തൻ്റെ കൈ നീട്ടി അദ്ദേഹം ചിലരെ കൊന്നു. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചു, യഹൂദന്മാരെ പ്രസാദിപ്പിക്കുവാനായിട്ട്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ അദ്ദേഹത്തെ അടിച്ചു, അദ്ദേഹം ക്രിമിക്കിരയായി പ്രാണനെ വിട്ടു. നാം ഓർക്കേണ്ട ഒരു കാര്യം, സഭ നിലനിൽക്കും, ദൈവത്തിൻ്റെ സഭ അത് നിലനിൽക്കും. അതിനെ തകർത്ത് കളയുവാൻ പാതാള ഗോപുരങ്ങൾക്ക് സാധ്യമാവുകയില്ല, അതിനെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയില്ല. നാം വായിക്കുന്നതാണല്ലോ, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. യാക്കോബിനെ വാൾകൊണ്ട് കൊല്ലിച്ചപ്പോൾ രാജാവിന് കാര്യം ബോധ്യമായി, യഹൂദന്മാരുടെ മുഴുവൻ സപ്പോർട്ടും എനിക്കിതാ കിട്ടുന്നു. യഹൂദന്മാർക്ക് സന്തോഷമായി, അതുകൊണ്ട് പത്രോസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്നും യഹൂദന്മാരുടെ എല്ലാ പ്രതീക്ഷയിൽ നിന്നും വിടുവിക്കുന്നു. അതേസമയം ഇതാ വേറൊരു ദൂതൻ ഹെരോദാ അഗ്രിപ്പാ 1 അടിക്കുന്നു, അവൻ ക്രിമിക്കിരയായി പ്രാണനെ വിടുന്നു. യഥാർത്ഥ ദൈവത്തെ മഹത്വപ്പെടുത്താത്തതായ, ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാത്തതായ ഒരു ഭരണവും നിലനിൽക്കുകയില്ല. താൽക്കാലികമായി ചിലതൊക്കെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞേക്കാം, എന്നാൽ നമുക്കൊരു ഉറപ്പുണ്ട്, നമുക്കൊരു ധൈര്യമുണ്ട്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എവിടെ വെച്ചിട്ടാണ് കർത്താവ് ചോദിച്ചത്? ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച്. ഹെരോദ രാജാവ് കൈസറിൻ്റെ ഓർമ്മയ്ക്കായി പണിതതായ പട്ടണത്തിൽ, അന്നത്തെ വലിയ മനോഹരമായൊരു പട്ടണത്തിൽ വെച്ച് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരെന്നറിയുന്നു? പത്രോസ് പറയുന്നു, നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ വിഷന്റെ മുകളിൽ, ഈ റെവലേഷന്റെ മേൽ കർത്താവ് പറയുന്നു, പത്രോസെ, ഇത് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ജഡരക്തങ്ങളല്ല, ഞാൻ എൻ്റെ സഭയെ ഞാൻ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഏതാണ് ഇതിൻ്റെ അടിസ്ഥാനം? നിജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഈ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ സഭ പണിതിരിക്കുന്നു. പാതാള ഗോപുരത്തിന് അതിന് ജയിക്കുവാനായിട്ട് സാധ്യമാവുകയില്ല. കർത്താവ് സഭയെ ചേർക്കുന്നത് വരേക്കും ലോകത്തിൽ ഈ സഭ നിലനിൽക്കും. സൈന്യത്താലല്ല, ശക്തിയാലല്ല, മറ്റുള്ള ഭീകരവാദത്തിൻ്റെ ആ ശക്തി കൊണ്ടല്ല, കണ്ണിന് പകരം കണ്ണെന്നുള്ളതായ വാദം കൊണ്ടല്ല, എന്നാൽ ഈ സഭ ഇന്ന് നിലനിൽക്കുന്നു. ഇത്രയും സഹനത്തിൻ്റെതായ കാലഘട്ടത്തിലൂടെ, ഇത്രയും രക്തസാക്ഷികൾ ഉളവാക്കിയതായ വേറൊരു സഭയും വേറൊരു മതവും ലോകത്തിലില്ല. കാലാകാലങ്ങളിൽ ഇതിനെ കൊന്ന് കുഴിച്ചു മൂടുവാൻ അനേകർ ശ്രമിച്ചു, എന്നാൽ അങ്ങനെ ശ്രമിച്ചവരൊക്കെയും കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി, അചഞ്ചലമായി ഇന്നും നിലനിൽക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ഇതിനെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ഇത് മാനുഷികമെങ്കിൽ, നിക്കോദിമോസ് പറഞ്ഞു, അവർ സഭയോട് പറഞ്ഞു, ഇത് മാനുഷികമെങ്കിൽ നിലനിൽക്കുകയില്ല, ദൈവികമെങ്കിലോ നിലനിൽക്കും. നാം ദൈവത്തിന് പോരാളികൾ ആകരുതല്ലോ. ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാകുന്നു, ഇത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാകുന്നു, ദൈവത്താൽ നട്ടപ്പെട്ടതാകുന്നു. അതുകൊണ്ട് ഒരിക്കലും പാതാള ഗോപുരങ്ങൾക്ക് തകർത്ത് കളയുവാനായിട്ട് കഴിയുകയില്ല. അനേകരിതിനെതിരെ വന്നു, അനേക ഓളങ്ങൾതിനെതിരെ വന്നു, അനേക തിരമാലകൾ പോലെ അനേകരിതിനെതിരെ വന്നു, എന്നാൽ അചഞ്ചലമായിട്ട് ദൈവത്തിൻ്റെ സഭ
എന്നും നിലനിൽക്കുന്നു. അതിനൊരു കാരണമുണ്ട്, കർത്താവാണ് സഭയുടെ നാഥൻ. വേറൊന്നും കൊണ്ടുമല്ല, അവൻ്റെ പ്രോപ്പർട്ടിയാണ് സഭ, അവൻ്റെതാണ് സഭ, അവനാണ് സഭയുടെ നായകൻ, സഭ അവൻ്റെതാണ്. അതുകൊണ്ട് ഈ സഭ അവൻ്റെ വരവരെയും നിലനിൽക്കും. നമുക്ക് ചുറ്റും കാണുന്നതായ കാര്യങ്ങളെ കൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതായ കാര്യമില്ല. നമുക്കൊരു കാര്യം ധൈര്യത്തോടെ വിശ്വസിക്കുവാൻ കഴിയും, ഉറപ്പോടെ നിൽക്കുവാൻ കഴിയും. ഇതിനെ തകർത്ത് കളയുവാനായിട്ട്, ഇതിനെ ഉന്മൂലനം ചെയ്യുവാനായിട്ട്, ഇതിനെ മാറ്റിക്കളയാനായിട്ട് ഈ ഭൂമുഖത്ത് മാറ്റുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇന്ന് വരെ ഒരു ശക്തിയും എഴുന്നേറ്റിട്ട് ഇതിനെ മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ല, ഇതിനൊരിക്കലും മാറ്റുവാനും കഴിയുകയില്ല. ഇതാണ് നമുക്കുള്ളതായ വലിയൊരു ഉറപ്പും ധൈര്യവും ദൈവജനം നൽകുന്നു. കർത്താവിൻ്റെ വചനം ഒന്നുകൂടെ പറയട്ടെ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ജയം നൽകുന്നതായ, ജയാളിയായിട്ട് മുന്നിൽ പോകുന്നതായ ഒരു നായകൻ നമുക്കുണ്ട്. അവൻ്റെ കൊടി ജയത്തിൻ്റെ കൊടിയാണ്. ആ കൊടി പിടിച്ചുകൊണ്ട് നമ്മുടെ യുദ്ധവീരനായ യേശു നമുക്ക് മുന്നമേ പോയിക്കൊണ്ടിരിക്കുന്നു. നാമും അവനോട് ചേർന്ന് പിന്നണിയിൽ അവനെ അനുഗമിച്ചു കൊണ്ട് പോകുന്നു. നമുക്കൊരു കാര്യം അറിയാൻ കഴിയും, അത്യന്തികമായ ജയം അവൻ്റേതാണ്, അവൻ്റേത് മാത്രമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അവനതിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ശക്തനാണ്, അവനതിനെ പരിപാലിക്കുവാനായിട്ട് മതിയായവനാണ്. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മോട് കൂടെ നമുക്ക് സഹായമായിട്ടുണ്ട്. പിതാവ് നമുക്കുണ്ട്, പുത്രനാകുന്ന യേശുണ്ട്. പാതാള ഗോപുരം ജയിക്കാത്തതായ ഈ വലിയ സഭയിൽ ആയിരിപ്പാനായുള്ള ഭാഗ്യം അവൻ നമുക്ക് തന്നു. ഭാഗ്യവശാൽ ഈ ഭോസിൻ്റെ വയൽ പ്രദേശത്തായിരിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഭാഗ്യവശാൽ എന്നേ പറയണ്ടു അല്ലേ. ഭാഗ്യവശാൽ ഈ ഒരു പദവി നമുക്ക് ദൈവം തന്നു. ഇതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം നല്ലവൻ, നമ്മുടെ ദൈവം വല്ലവൻ, നമ്മുടെ ദൈവം വാക്കുമാറാത്തവൻ, നമ്മുടെ ദൈവം വാക്തങ്ങളെ വിശ്വസ്തൻ, നമ്മുടെ ദൈവം നമ്മെ അന്ത്യവരെ നടത്തുവാനായിട്ട് മതിയായവൻ ഈ ദൈവം. ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇവനാൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.